നമസ്കാരം. അരിക്കൊമ്പൻ എന്ന പേര് മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ജനജീവിതത്തിന് വെല്ലുവിളിയായി മാറിയ കൊമ്പനോട് പക്ഷെ പലർക്കും ആരാധനയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നാട്ടാനകളെക്കാളും ഫാൻസുള്ള കാട്ടാനയാണ് അരിക്കൊമ്പൻ. നിലവിൽ കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പം ചുരുളിപ്പെട്ടിക്കടുത്ത് ഷൺമുഖ നദി അണക്കെട്ട് പരിസരത്ത് തുടരുകയാണ്. മിഷൻ അരിക്കൊമ്പൻ പൂർത്തിയാക്കാതെ കുങ്കിയാനകളെ കമ്പത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുപോകാനാകില്ല. അരിക്കൊമ്പൻ പിന്മാറിയത് കുങ്കിയാനകളെ എത്തിച്ചതിനെ തുടർന്നാണെന്നുള്ള അനുമാനത്തിലാണ് വനംവകുപ്പ്. കമ്പത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരിസരത്താണ് കുങ്കിയാനകളെ തളച്ചിരിക്കുന്നത്. ഷൺമുഖ നദി അണക്കെട്ട് കടന്നെത്തിയാൽ ആനയെ മൈക്കോടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അരിക്കൊമ്പൻ ഷൺമുഖ നദി അണക്കെട്ടിന് സമീപത്ത് തന്നെ തുടരുന്നത് വെള്ളവും ആഹാരവും യഥേഷ്ടം ലഭ്യമായ സ്ഥലമായതിനാലാണ്. മേഘമല ഭാഗത്തു നിന്ന് ഇടയ്ക്കിടെ കാട്ടാനകൾ കൂട്ടമായി എത്താറുള്ള സ്ഥലത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന വനമേഖലയ്ക്ക് പുറത്തിറങ്ങാതെ തമിഴ്നാട് വനംവകുപ്പ് 24 മണിക്കൂറും ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുള്ളതിനാൽ മയക്കുപിടി വെച്ച് പിടികൂടുന്നത് സുരക്ഷിതമാണോ എന്ന സംശയം ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. ഇത്തരത്തിൽ ഭീതിപരത്തിയ അരിക്കൊമ്പനെ പിടികൂടാൻ അതിവേഗത്തിലുള്ള നീക്കമാണ് തമിഴ്നാട് നടത്തുന്നത്. അവിടെ കേരളത്തിലെ പോലെ കപട മൃഗസ്നേഹികളോ ആനപ്രേമികളോ ഇതിന് തടസ്സമായി രംഗത്തെത്താറില്ല. വേഗത്തിലുള്ള ഇത്തരത്തിലൊരു നീക്കം തമിഴ്നാട് നടത്തുമ്പോൾ തന്നെ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് കേരളത്തിൽ ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ മിഷൻ അരിക്കൊമ്പൻ പരാജയമായിരുന്നു എന്ന്. സാറ്റലൈറ്റ് റേഡിയോ കോളർ കഴുത്തിലുണ്ടെങ്കിലും സിഗ്നൽ ലഭിക്കുന്നതിലെ കാലതാമസം മൂലം അരിക്കൊമ്പൻ്റെ നീക്കങ്ങൾ അറിയാൻ വൈകുന്നു എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ആന സാറ്റലൈറ്റ് പരിധിയിൽ എവിടെയാണെങ്കിലും തത്സമയം സിഗ്നൽ ലഭിക്കുന്നതാണ് റേഡിയോ കോളറിൻ്റെ സവിശേഷത. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കുന്നത് ഏറെ വൈകിയാണ്. ആ സമയത്തിനുള്ളിൽ ആന മറ്റൊരിടത്തേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. ആന ടൗണിലിറങ്ങി വാഹനങ്ങൾ മാത്രമാണ് തകർത്തതെങ്കിലും കേരളത്തെ പോലെ തമിഴ്നാട് മടിച്ചു നിന്നില്ല. ഉടൻ ദൗത്യമായി രംഗത്തിറങ്ങി. മിനിറ്റുകൾക്കകം 100 കണക്കിന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തിച്ചേർന്ന് പിന്നീട് ഒറ്റക്കെട്ടായി നിന്ന് ആനയെ തിരികെ വനത്തിലേക്ക് ഓടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ ചിലവാക്കിയ ലക്ഷങ്ങളൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരുന്നത്. ഇതിനിടയിലും അരിക്കൊമ്പനെക്കുറിച്ച് പ്രചരിക്കുന്നതിൽ ഏറെയും കെട്ടുകഥകളാണെന്നതാണ് മറ്റൊരു വാസ്തവം. അരിക്കൊമ്പൻ അരി മാത്രം തിന്നാണ് ജീവിക്കുന്നത് എന്ന പ്രചാരണം പോലും ശുദ്ധ കെട്ടുകഥയാണെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അരി മനുഷ്യനെ തിന്നാനുള്ളതാണ്. പനമ്പട്ടയും പുല്ലും മുളയും മനുഷ്യന് തിന്നാൻ പറ്റുന്നതല്ല. അരിക്കൊമ്പൻ കൂടിയ അളവ് അരി തിന്നാൽ അതിൻ്റെ കഥ കഴിയുമെന്നതാണ് സത്യം. അത് രസത്തിനിടയ്ക്ക് അരി രുചിക്കുക മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ആനയുടെ ശരീരഘടന വെച്ച് അരി മാത്രം തിന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് ഫോറസ്റ്റ് അധികൃതരും സമ്മതിക്കുന്നുണ്ട്. അതിനിടെ അരിക്കൊമ്പന് കാട്ടിനുള്ളിൽ അധികൃതർ അരി എത്തിച്ച് നൽകിയെന്ന പ്രചാരണം തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ നിഷേധിച്ചിരുന്നു. ആനയെ കാടിന് പുറത്തെത്തിക്കാൻ തമിഴ്നാട് അരിയും സാധനങ്ങളും വെച്ചു കൊടുത്തെന്നായിരുന്നു പ്രചാരണം. ഇപ്പോൾ ഇത് ശരിയല്ലെന്ന് തമിഴ്നാട് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആന അരി തിന്നല്ല ജീവിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായി ഈ വിഷയം പഠിച്ചിട്ടുള്ളവർ പ്രതികരിക്കുന്നത്. പശു പുല്ല് തിന്നുന്നത് പോലെയല്ല ആന തിന്നുന്നത്. അവയുടെ ദഹന രീതി വ്യത്യസ്തമാണ്. ശാസ്ത്രകാരൻ വിജയകുമാർ ബ്ലാത്തൂർ എന്നയാൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പശുവും ആനുമൊക്കെ കടുവയും പുലിയും 7 നിമിഷവും കൊന്നു തിന്നും എന്ന ഭയത്തിലാണ് ഏറ്റവും വേഗത്തിൽ കിട്ടുന്നത്ര പുല്ലും ഇലകളും അകത്താക്കി സുരക്ഷിത ഇടത്തേക്ക് മാറി സ്വസ്ഥമായി തിന്നത് മുഴുവൻ വീണ്ടും തികട്ടിയെടുത്ത് ചവച്ച് ഇറക്കി അയ വെട്ടുന്നത്. 2-ാമത്തെ അറയായ റൂമിനിൽ വെച്ചാണ് ദഹനം നടക്കുന്നത്. അവിടെ നമ്മുടെ ആമാശയത്തിലേതുപോലെ ദഹനരസങ്ങളും ആസിഡ് ഉണ്ടാക്കാനുള്ള ഗ്രന്ഥികളുമില്ല. പുളിപ്പിക്കലാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ദഹനം പോലെ കാർബോഹൈഡ്രേറ്റ് ഷുഗറായി മാറിയല്ല ഊർജ്ജം ലഭിക്കുന്നതും. അരിക്കൊമ്പൻ കൂടിയ അളവിൽ അരി തിന്നാൽ അതിൻ്റെ കഥ കഴിയും, അത്രയേ ഉള്ളൂ. അത് രസത്തിനിടയ്ക്ക് അരി രുചിക്കുക മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഭാവനയും കുടുംബ ബന്ധങ്ങളും ഭക്ഷണശീലവുമുള്ള ഒരു ജീവിയായിട്ടാണ് അരിക്കൊമ്പനെ അതിൻ്റെ ആരാധകർ കാണുന്നത്. എന്നിട്ട് ഇവർ കൂട്ട പരാതികളയച്ച് സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ആൾക്കൂട്ടം പറയുന്നതല്ല, ശാസ്ത്രീയമായി വിദഗ്ധർ പറയുന്ന കാര്യമാണ് നാം നടപ്പാക്കേണ്ടതെന്നാണ് ഈ വിഷയത്തിൽ ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്.